വംശഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മിസ് മത്തായിയുടെ സുവിശേഷം 18:3 നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആദ്യം എന്തു ചെയ്യണം? സ്വർഗത്തിൽ പ്രവേശിക്കാൻ ചില കണ്ടീഷൻസ് ഒക്കെ കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടണം, ശിശുക്കളെ പോലെ ആകണം. പ്രിയ സഹോദരങ്ങളെ, മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് ഒരു മാറിച്ചോട്ടലാണ്. നടക്കുന്ന വഴിയിൽ നിന്നും ഒന്ന് മാറിച്ചോട്ടല്, ഈ ലോകത്തിൻ്റെതായ വഴിയിൽ നിന്നും ദൈവത്തിന്റെ വഴിയിലേക്കുള്ള ഒരു മാറി നിൽക്കല്. ലോകരാജ്യത്തിന്റെ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്കുള്ള ഒരു തിരിച്ചു നടത്തം. പ്രിയ സഹോദരങ്ങളെ, അപ്രകാരം മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ശിശുവിനെ പോലെ പിന്നെ ദൈവത്തെ ആശ്രയിക്കാൻ പറ്റും. ആൾക്ക് പിന്നെ തൻ്റെതായ ഇഷ്ടങ്ങളില്ല, സ്വപ്നങ്ങളില്ല, പദ്ധതികളില്ല, ഒന്നുമില്ല, അഭിപ്രായങ്ങളില്ല. പരിപൂർണമായും ദൈവ തിരുമനസിന്റെ മുമ്പില് അടിയറ വെക്കുക. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ വ്യക്തി ആരെ ആശ്രയിക്കാൻ തുടങ്ങും? ദൈവത്തെ ആശ്രയിക്കാൻ തുടങ്ങും. വീഴ്ചകൾ ഉണ്ടാകുമ്പോ കരഞ്ഞു വിളിക്കും, കർത്താവേ എനിക്ക് പറ്റണില്ല. അല്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ പറയില്ലേ ചില കാര്യങ്ങള്? അവരെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാതാകുമ്പോ കുഞ്ഞുങ്ങളുടെ ഒരു കരച്ചിലൊക്കെ കരയും എന്ന് പറഞ്ഞോണം ദൈവത്തിന്റെ മുമ്പിലേക്ക് അവൻ ഓടിപ്പോവും. മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ഒരു കൊച്ചു കുഞ്ഞ് തന്റെ അപ്പനിൽ ആശ്രയിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതല് ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ സഹനങ്ങളുടെ നിമിഷങ്ങളില് ദൈവസന്നിധിയിലേക്ക്, ദൈവപിതാവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി ആ മടിയിൽ കയറിയിരുന്ന് പറയും, എന്റെ അപ്പ എന്നെ കൊണ്ട് പറ്റണില്ല, എന്റെ കൈ പിടിക്കണം, എന്നെ നടത്തണം, ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുകയാണ്, എന്റെ 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 പിതാവേ എന്നെ തനിച്ചാക്കല്ലേ. ഈശോ എന്താ ചെയ്തേ? ഒരു കുഞ്ഞിനെ പോലെ തന്റെ അപ്പനിൽ ആശ്രയിച്ചില്ലേ? എല്ലാ രാത്രികളിലും കർത്താവ് എന്തിനാണ് മലമുകളിലേക്ക് കയറിപ്പോയത്? സുഖനിദ്രയ്ക്ക? ഓരോ ദിവസത്തെയും കാര്യങ്ങള് വ്യക്തമായും വ്യക്തിപരമായും മലമുകളിലിരുന്ന് കർത്താവ് തന്റെ അപ്പനോട് പറഞ്ഞു. അവിടെ നിന്ന് കിട്ടിയൊരു സ്പിരിറ്റ് ഉണ്ട്, ആ സ്പിരിറ്റ് കൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകം ഒരു യുദ്ധക്കളാണ്, ഈ ഭൂമി ഒരു യുദ്ധക്കളാണ്. തിന്മക്കെതിരെ, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ പടവെട്ടാനുള്ള ഒരു യുദ്ധക്കള. പ്രിയ സഹോദരങ്ങളെ, ആത്മാവും ദൈവാത്മാവും ദുഷ്ടാത്മാവും നമ്മുടെ കൂടെ ഏതാണ് ആധിപത്യം പുലർത്തേണ്ടത് എന്ന് തീരുമാനം എടുക്കേണ്ട വിധത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ പരിപൂർണമായും ദൈവാത്മാവിന്റെ പ്രേരണകൾക്ക് എനിക്ക് വിധേയപ്പെടാൻ പറ്റണമെങ്കില്, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളില് ഒരു കുഞ്ഞിനെ പോലെ ദൈവപിതാവിന്റെ കാലുകളില്, അവിടുത്തെ കരങ്ങളില് അള്ളിപ്പിടിക്കുന്ന ഒരു സ്വഭാവ ശൈലി ഞാൻ വളർത്തിയെടുക്കണം. അല്ലാതെ എന്നെ കൊണ്ടെല്ലാം പറ്റും, ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് മുഴുവനും, എന്റെ മിടുക്കാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ഒറ്റ സെക്കൻഡ് മതി എല്ലാം തകർന്നു വീഴാൻ. ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കാതെ നീ തനിച്ച് ചെയ്ത അധ്വാനങ്ങളൊക്കെ നിഷ്ഫലമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കൊരു മാനസാന്തര ജീവിതത്തിലേക്ക് കടന്നു വരണം. ഇതുവരെ നടന്നുപോയ വഴികള് ദൈവത്തിന് സ്വീകാര്യമല്ലെങ്കില് തിരിച്ചു വാ. സ്വന്തം അഭിപ്രായങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും തന്നിഷ്ടങ്ങളും അഹന്തയൊക്കെ ഒന്ന് വിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെട്. കൊച്ചു കുഞ്ഞിനെ പോലെ ഒന്ന് അടങ്ങി ഇരിക്കുക കുറച്ചു നേരം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും.